യൂറോപ്പിൽ കോവിഡിന്റെ രണ്ടാം വരവ് ഏറ്റവും പ്രതികൂലമായി ബാധിക്കുന്ന രാജ്യമായി മാറുകയാണ് ബ്രിട്ടൻ എന്നാണ് കവിഞ്ഞ ഒരാഴ്ചത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കോവിഡ് രോഗികളാവുന്നവരുടെ എണ്ണം ദിവസേന 26,000 കടക്കുകയും പ്രതിദിന മരണസംഖ്യ ശരാശരി 200 ഉയരുകയും ചെയ്തതോടെ ബ്രിട്ടനിൽ കൂടുതൽ പ്രദേശങ്ങൾ സമ്പൂർണ്ണ ലോക്ഡൌണിലേക്ക്. രോഗവ്യാപനവും മരണനിരക്കും ഏറ്റവും കൂടിയ പ്രദേശങ്ങളെയാണ് വെരി ഹൈ റിസ്ക് കാറ്റഗറിയിൽപ്പെടുത്തി Tier 3 നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. നവംബർ 11 ശേഷം സാഹചര്യം വിശകലനം ചെയ്ത് നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തണമോ എന്ന് തീരുമാനിക്കും. കൂടുതൽ പ്രദേശങ്ങൾ Tier 3 സോണിൽ ആകുന്നതോടെ 73 ലക്ഷത്തിലേറെ ആളുകളുടെ സാധാരണ ജീവിതം കർശന നിയന്ത്രണങ്ങൾക്ക് വിധേയമാകും. ഇറ്റലിയിലെ പല റീജിയനുകളിലും രാത്രികാല കർഫ്യൂ ഏർപ്പെടുത്തുകയാണ്. റോം ഉൾപ്പെടുന്ന ലാസിയോ റീജിയനിൽ വെള്ളി മുതൽ കർഫ്യൂ പ്രഖ്യാപിക്കുന്ന ഉത്തരവിൽ ഗവർണർ നിക്കോള സിൻഗരേത്തി കഴിഞ്ഞ ദിവസം ഒപ്പുവച്ചു. വെള്ളിയാഴ്ച രാത്രി 12 മുതൽ ആരംഭിക്കുന്ന കർഫ്യൂ പുലർച്ചെ 5 നീണ്ടു നിൽക്കുമെന്ന് അധികൃതർ പറഞ്ഞു. കർഫ്യൂ സമയത്ത് ആരോഗ്യം, ഒഴിവാക്കാനാവാത്ത ജോലി തുടങ്ങിയ കാര്യങ്ങൾക്കല്ലാതെ വീടിന് പുറത്തിറങ്ങരുതെന്നതാണ് നിർദ്ദേശം. പുറത്തിറങ്ങുന്നവർ അത് എന്താവശ്യത്തിനാണ് എന്ന് വ്യക്തമാക്കുന്ന സ്വയം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് കൈവശം കരുതേണ്ടതുണ്ട്.